അങ്ങനെ ഞങ്ങള് മൂക്കൊക്കെ കുത്തി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇന്ന് സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് കണ്ണെഴുതിയപ്പ എന്നോട് പറഞ്ഞേ എനിക്കും ഇച്ചിരി കണ്ണെഴുതി തരുമോ. അങ്ങനെ ഇച്ചിരി കണ്ണെഴുതി കൊടുത്ത കേട്ടോ. മുഞ്ചായോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ആൺകുട്ടിയായി ഇനി കണ്ണെഴുതത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എവിടെ പോവാ ഷെഫിയെ? ഷെഫിയെ, നമ്മൾ ഇന്ന് എവിടെ പോവാ? ബഹ്റിമിനെ കഴിഞ്ഞിട്ട് നമ്മളോട് പോവാ. സർപ്രൈസ്. ആദ്യം ഞങ്ങളൊരു പാർക്കിൽ പോവാട്ടോ. ഇന്ന് ഞങ്ങളുടെ ഓഫാണ്, അപ്പൊ ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങാൻ പോവാണ്. അതിന്റെ കൂടെ ഇന്ന് എന്റെ മൂക്കൂത്തും കേട്ടോ. കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കൊരു മൂക്കൂത്തണോന്ന്. അപ്പൊ ഇന്ന് എന്തായാലും ഷെഫി ഓക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങള് മൂക്കെത്താൻ വേണ്ടി പോയിട്ട് ഭയങ്കര ഹാപ്പിനെസ് ആണ്. വേദന എടുക്കുമോ എന്നൊന്നും അറിയത്തില്ല. ആദ്യമായിട്ട് പോവാണ്, അപ്പം ഞങ്ങൾക്ക് പോവാം. എപ്പോഴും പറയുന്ന പോലെ ഏതെങ്കിലും കൂട്ടുകാർ അറിയാതാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിന്റെ ഉള്ളിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താല് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കിട്ടുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് പോവാം. ആദ്യം നമുക്ക് പാർക്കിൽ പോവാം കേട്ടോ. പാർക്കിൽ നിന്ന് നമുക്ക് മൂക്കൂത്താൻ പോവാം. ഓ, വെയിലടിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴാണ് ബഹ്റൈൻ ബേയിൽ എത്തിയത് കേട്ടോ. കുറേ ചുറ്റി 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 നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. അപ്പൊ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പം പുറത്തോട്ട് ഇറങ്ങട്ടെ. അബ്ദുള്ളക്ക് ജാക്കറ്റ് ഇട്ട് കൊടുക്കോ ഷെഫി കേട്ടോ. തണുപ്പ് സ്റ്റാർട്ടായപ്പോ ഞങ്ങൾ ആരും ജാക്കറ്റ് ഇട്ടില്ല കേട്ടോ. ഇനിയിപ്പോ അടുത്ത ഓഫ് ആവുമ്പോ ജാക്കറ്റ് ഇട്ട് വേണം വരാൻ, കാരണം തണുപ്പ് തുടങ്ങി. അപ്പൂസ് തണുക്കുന്നുണ്ടോടാ? അപ്പൂസിന്റെ ട്യൂഷന്റെ സമയം മാറ്റി കേട്ടോ. ഇപ്പൊ വ്യാഴാഴ്ച അവധി കൊടുത്തില്ലടാ, ഇപ്പൊ ശനിയാഴ്ച വിട്ട ക്ലാസ്. അതിന്റെ ഹാപ്പിയിലാണ്. അങ്ങനെ ഞങ്ങൾ ബഹ്റൈൻ ബേയിൽ വന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ നോയമ്പിനാണ് ലാസ്റ്റ് വന്നത് കേട്ടോ. പിന്നെ വന്നിട്ടേ ഇല്ല ഇങ്ങോട്ട്. ഇവിടെ നൈറ്റ് നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് നൈറ്റ് കാണാൻ ഇവിടെ ആണെങ്കിൽ. പിന്നെ ഒരു കടലിൻ്റെ നടുക്കായിട്ട് പിന്നെ അത് കണ്ടില്ല, ആ ഒരു റെസ്റ്റോറൻറ്റും ഒക്കെയുണ്ട്. അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ, നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കാഴ്ചകൾ കാണാം, അത്രയേ ഉള്ളൂ. ഇരിക്കാനും ഒക്കെ നല്ലൊരു വ്യൂ ആണ്. പിന്നെ അത് അവിടെ കണ്ട ടോയ്സ് കണ്ടപ്പോഴത്തേന് അബ്ദുള്ളയുടെ സ്വഭാവം അങ്ങ് മാറി കേട്ടോ. അബ്ദുള്ളക്കാണെങ്കിൽ പിന്നെ ടോയ്സ് വേണം. അബ്ദുള്ള കണ്ട് എവിടെയെങ്കിലും പോയാലുണ്ടല്ലോ വാങ്ങിച്ചു കൊടുത്തില്ലേ, അപ്പം തുടങ്ങും കരച്ചിൽ. അങ്ങനെ അബ്ദുള്ള ഞാൻ കരച്ചിൽ തുടങ്ങി. സത്യത്തിലാണെങ്കിൽ ഇന്ന് മൂക്കൂത്താൻ വേണ്ടിയാണ് പോകാനിരുന്നത്. അപ്പം അബ്ദുള്ളക്കാണെങ്കിലും പുറത്തോട്ടിറങ്ങുമ്പോൾ ഒന്ന് പാർക്കിൽ പോയില്ലെങ്കിൽ പറ്റത്തില്ല. അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് മൂക്കൂത്താൻ പോകാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനെ അബ്ദുള്ളൻ്റെ സ്വഭാവം മാറി. എപ്പോഴും ഇങ്ങനെയാണ്, നമ്മൾ മറ്റ് ഷോപ്പുകളിൽ നിന്ന് ടോയ്സ് വാങ്ങിക്കാൻ നടക്കില്ല, ഇതുപോലുള്ള വലിയ വലിയ മാളിലൊക്കെ വരുമ്പോഴല്ലോ ഭയങ്കര. അതായത് നമ്മളിപ്പോൾ ഒരു കാറ് 2 ദിനാറേ പുറത്തുള്ളെങ്കിൽ ഇവിടെ 4 ദിനാറാണ്, അതിൻ്റെ ഡബിൾ ചാർജാണ് വാങ്ങിക്കുന്നത്. അവസാനം അബ്ദുള്ളക്കാണെങ്കിൽ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തപ്പം കരച്ചിൽ എന്തായാലും നിർത്തി കേട്ടോ. അങ്ങനെ ഐസ്ക്രീമിനകത്ത് ഒതുക്കി. അങ്ങനെ അബ്ദുള്ളയും പറക്കി എടുത്ത് അടുത്ത ഞങ്ങള് പിന്നെ ഗോൾഡ് സിറ്റിയിലോട്ട് പോവാണ് കേട്ടോ. ഐ കുറച്ച് നേരത്തേക്ക് ആശ്വാസമായി, ഇനി ബാക്കി കുറച്ച് കഴിയുമ്പോ തുടങ്ങും. ഞങ്ങളങ്ങനെ ഗോൾഡ് സിറ്റിയുടെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ജുവല്ലറിയിലോട്ട് പോവാണ്. അപ്പം ദാ ഇപ്പൊ ചിരിക്കുന്ന നമുക്ക് ഫുൾ ഉടക്കും വഴക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു ഞങ്ങള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ. ഇപ്പൊ നല്ല മോനായി കേട്ടോ, ഫുള്ള് കരച്ചില് അവിടെ നിന്ന് ഇവിടെ വരെ. പിന്നെ ഐസ്ക്രീം മേടിച്ചു കൊടുത്തപ്പോ ഓക്കെ ആയി. അങ്ങനെ ഞങ്ങള് പോയി മൂക്ക് കുത്തിയിട്ട് വരാവേ. അങ്ങനെ ഞങ്ങൾ ഗോൾഡ് സിറ്റിയിലുള്ള ഫരീദ ജ്വല്ലറിയിലാണ് വന്നത് കേട്ടോ. ഇവരുടെ ഒരു ആഡ് ഞാൻ കണ്ടിരുന്നു, ഈ മാസം ഫുള്ളും കാതുകുത്തും പിന്നെ മൂക്കുത്തൊക്കെ ഫ്രീ ആണെന്നൊക്കെ. അങ്ങനെ ഞാൻ ആഡ് കണ്ട് വന്നതാണ് കേട്ടോ. അപ്പം ആദ്യം അവരെൻ്റെ ഒരു റൈറ്റ് സൈഡ് വേണോ ലെഫ്റ്റ് സൈഡ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റൈറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അവരൊന്ന് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു മരുന്ന് തന്നു തേക്കാൻ കേട്ടോ, കാരണം ഗണ്ണ് ചെയ്യുമ്പം അത് വേദനിക്കാതിരിക്കാൻ. അപ്പം അങ്ങനെ അവർ ഗണ്ണ് ചെയ്തപ്പോൾ അന്നേരം വേദന ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ എനിക്കിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ നല്ല വേദനയുണ്ട് കേട്ടോ. 2-3 ദിവസത്തേക്ക് വേദന കാണുമെന്ന് പറഞ്ഞു, പിന്നെ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മൂക്ക് കുത്തി. ഇപ്പം എനിക്കിട്ടത് അവർ മെഡിക്കൽ സ്റ്റെഡാണ്, 15 ദിവസം വരെ മെഡിക്കൽ സ്റ്റെഡേ ഇടാവുള്ളൂ, അതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സ്റ്റോൺ മാറ്റാവൂന്ന് പറഞ്ഞു. അതിന് ശേഷം ഇനി സ്റ്റോൺ മാറ്റത്തുള്ളൂ, അതുവരെ ഈ 15 ദിവസം വരെ മെഡിക്കൽ സ്റ്റെഡാണ്. അങ്ങനെ അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ അവിടെ ആണെങ്കിൽ ഈ
മറ്റേ നമ്മുടെ ചൂയിങ്ങം കോയിൻ ഇട്ടെടുക്കുന്ന ചൂയിങ്ങം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂയിങ്ങം കണ്ടപ്പോൾ പിന്നെ അബ്ദുള്ളക്ക് ചൂയിങ്ങം വേണമെന്നും പറഞ്ഞ് തുടങ്ങി. അങ്ങനെ അബ്ദുള്ളക്കാണെങ്കിൽ ആ ഒരു ചൂയിങ്ങം വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ ഞാൻ അവിടുത്തെ അടുത്ത് തന്നെ ഒരു പിന്നെ സിൽവർ ഷോപ്പിലുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു ഈ പിന്നെ വൈറ്റ് ഗോൾഡിൻ്റെ റിങ് അവിടെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ശിവി ചോദിച്ചപ്പോൾ എന്താ വൈറ്റ് ഗോൾഡിൻ്റെ റിങ് ഞാൻ പറഞ്ഞ ആവശ്യമുണ്ടെന്ന്. കാരണം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് 24 കേട്ടോ. അപ്പോൾ ശിവിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ ചെമ്മണ്ണൂർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചെമ്മണ്ണൂർ പോയി ചെക്ക് ചെയ്തപ്പം ഞാൻ ഉദ്ദേശിച്ച ആ ടൈപ്പിലുള്ള റിങ്ങൊന്നും അവിടെ ഇല്ല കേട്ടോ. അവിടെ വേറൊരു ടൈപ്പ് റിങ്ങാണുള്ളത്. അത് പ്ലെയിൻ ആണ്. പക്ഷെ പ്ലെയിൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പ്ലെയിന് നോക്കി അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ വേറെ 2-3 ഷോപ്പിൽ ഇറങ്ങി. അതൊന്നും പിന്നെ അബ്ദുള്ളക്കാണെങ്കിൽ നിർബന്ധമായതുകൊണ്ട് അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടുന്ന് ആ ഒരു മോതിരമൊക്കെ നോക്കി ഇനിയിപ്പം 2 കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. അങ്ങനെ അബ്ദുള്ളയും കൊണ്ട് നേരെ ഞങ്ങൾ വണ്ടിയിലോട്ട് പോവാണ് കേട്ടോ. കാരണം വണ്ടിയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ഷോപ്പ് ടോയ്സ് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടോയ്സ് ഷോപ്പിൽ ചെന്നപ്പോഴത്തേന് അബ്ദുള്ളയുടെ സ്വഭാവം അങ്ങ് മാറി. അബ്ദുള്ളയ്ക്ക് പിന്നെയും ടോയ്സ് വേണം. പിന്നെയും ശരി അവനെയും കൊണ്ട് ടോയ്സ് വാങ്ങിച്ച് പിന്നെ എന്തെങ്കിലും ഒരു ടോയ്സ് മേടിച്ചാൽ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് കളയും. ഇവിടെ മൊത്തവും ടോയ്സാണ്. അപ്പോഴാണ് നമ്മൾ ഈ ടോയ്സ് കളിക്കാൻ ഭയങ്കരമായിട്ട് അങ്ങ് പുറകോട്ട് പോകുന്നത്. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അപ്പൂസമായിട്ട് വഴക്കിടുമ്പോൾ എടുത്ത് കളയും. അപ്പോൾ പിന്നെ ഇത് തന്നെ. എന്തായാലും അവനെ എടുത്തോണ്ട് വല്ലച്ചാരും റൂമിൽ വീട്ടിലോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ മൂക്കൊക്കെ കുത്തി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ആ കുത്തിയപ്പോ? അന്നേരം വേദന ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ശിവി ചെറിയ വേദന തുടങ്ങിയിട്ട് തരിപ്പ് മാറി. തരിപ്പ് മാറി. അതൊരു മരുന്ന് തന്നാൽ ഇപ്പൊ ചെറിയൊരു തരിപ്പുണ്ട്. ഒരു മെഡിക്കൽ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്ന. കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ സ്റ്റഡ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വേണേ നമുക്കൊന്ന് മാറ്റി ഇടാന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വീട് കേട്ടോ. ഇന്നിനി മൂക്കിന് വേദന ആയതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാനും പറയാനും വയ്യ. ചെറിയ തരിതരാ വേദന എടുക്കുന്നു. അപ്പൊ പോട്ടെ. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ.